class. NIOS Plus 2 English class ilekku ellavarkkum swagatham. Innu nammal charcha cheyyunnathu NIOS parikshayil ettavum koodal aavarthikkunna Female of Future enna paadamaanu. Endaanu Female of Future? Bhaviyude indhanam. Adaanu nammal paadathinte peru. This is the most repeated question for all NIOS English Plus 2 exams. NIOS English പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെടുന്ന ഒരു ചോദ്യമാണ്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. There are many sources of energy. ഊർജ്ജത്തിന് ഒരുപാട് ഉറവിടങ്ങളുണ്ട്. There are many sources of energy. ഊർജ്ജത്തിന് ഒരുപാട് ഉറവിടങ്ങളുണ്ട്. First one, tidal energy. തിരമാലകളിൽ നിന്ന് ഉണ്ടാക്കുന്ന ഊർജ്ജം. Hydro energy. വെള്ളത്തിൽ നിന്നുണ്ടാക്കുന്ന ഊർജ്ജം. സോളാർ എനർജി, സൗരോർജം, സൂര്യപ്രകാശത്തിൽ നിന്നുണ്ടാക്കുന്ന ഊർജ്ജം. ആർ സം ഓഫ് ദം, ഇവയിൽ പെട്ട ചിലതാണ്. ബട്ട് ഓഫ് ദം, ഈ ഊർജ്ജങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിൻഡ് എനർജിയാണ്, കാറ്റിൽ നിന്നുണ്ടാക്കുന്ന വൈദ്യുതിയാണ്. നമ്മുടെ ടോപ്പിക്കും വിൻഡ് എനർജിയെ കുറിച്ചാണ്. എന്തുകൊണ്ട് വിൻഡ് എനർജി? ഇനി വരാൻ പോകുന്ന നൂറ്റാണ്ടിൽ കാറ്റിൽ നിന്നുണ്ടാക്കുന്ന വൈദ്യുതി അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം വിൻഡ് എനർജി ഈസ് ഫ്രീ, അത് നമുക്ക് സൗജന്യമായി കിട്ടുന്ന ഒരു ഊർജമാണ്. ചീപ്പ്, വില കുറഞ്ഞതാണ്. ആൻഡ് റിന്യൂവബിൾ, അത് നമുക്ക് പുതിയതായി ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. മോറോവർ ഇറ്റ് ഈസ് ലെസ് പൊല്യൂട്ടൻറ്റ്, അത് മാലിന്യം ഉണ്ടാക്കാത്തതാണ്. മാത്രമല്ല ഇന്ത്യ ഈസ് ദ ഫിഫ്ത്ത് ലാർജസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ടു പ്രൊഡ്യൂസ് ദ വിൻഡ് എനർജി. ഇന്ത്യ ഈസ് ദ ഫിഫ്ത്ത് ലാർജസ്റ്റ്. ഇന്ത്യയാണ് ഏറ്റവും വലിയ അഞ്ചാമത്തെ രാജ്യം. ഇന്ത്യ പ്രൊഡ്യൂസർ ഓഫ് വിൻഡ് എനർജി, കാറ്റിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്ന, ഊർജം ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ രാജ്യങ്ങളിൽ അഞ്ചാമത്തെ രാജ്യമാണ് ഇന്ത്യ. In the old time, പഴയ കാലത്ത് wind energy was used. Wind energy ഉപയോഗിക്കപ്പെട്ടു. എന്തിനായിരുന്നു പഴയ കാലത്ത് wind energy ഉപയോഗിച്ചിരുന്നത്? To grind grain, ധാന്യങ്ങൾ പൊടിക്കാൻ. And to pump water, വെള്ളം പമ്പ് ചെയ്യാൻ. And to move ship, കപ്പലിനെ ചലിപ്പിക്കാൻ. Now, ഇപ്പോൾ Wind energy is the fastest growing sources of electricity. വൈദ്യുതിയുടെ ഏറ്റവും വേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന എനർജിയായി മാറിയിരിക്കുന്നു ഇന്ന് വിൻഡ് എനർജി. ഇൻ ദ വേൾഡ്, ലോകത്ത് തന്നെ. അപ്പോൾ എല്ലാവർക്കും ഈ പാഠം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. NIOS പരീക്ഷയ്ക്ക് വിൻഡ് എനർജിയെക്കുറിച്ചുള്ള ഒരു ചോദ്യം പുറപ്പാണ്. വിൻഡ് എനർജി കൊണ്ടുള്ള ഉപയോഗം എന്താണെന്നുള്ള ചോദ്യം ഉണ്ടാകാം. വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് വിൻഡ് എനർജി? വാട്ട് ആർ ദ യൂസസ് ഓഫ് വിൻഡ് എനർജി? അപ്പോൾ അതെല്ലാവരും നന്നായിട്ട് പഠിക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.